വീണ വിജയന്റെ എക്സാലോജിക്കിൽ അന്വേഷണം തുടങ്ങിയത് കേന്ദ്ര ഏജൻസിയാണ്. ആലുവയിലെ ZMRL ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘത്തിന്റെ റെയ്ഡ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 9 മണിക്ക് റെയ്ഡ് ആരംഭിച്ചിരുന്നു. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ 9-ന് CMRL ഓഫീസ് ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു. CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് റെയ്ഡ് നടത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് SFIO അന്വേഷിക്കുക. വീണ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന SFIOയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ചുമതലയാണ് നൽകുക. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് SFIO നടത്തുക. എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണ പരിധിയിൽ KSIDCയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം. എക്സാലോജിക് ZMRL ഇടപാട് അന്വേഷണവും SFIയുടെ പരിധിയിലായിരിക്കും. CMRL ഓഫീസ് ഉദ്യോഗസ്ഥർ എത്തിയതിനു പിന്നാലെ ഇന്ന് രാവിലെ CMRLന്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ് റെയ്ഡ് നടന്നത്. വിശദ പരിശോധനകളാണ് സംഘം നടത്തുന്നത്. കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. ജീവനക്കാരുടെ മൊഴിയെടുക്കും, രേഖകളും പരിശോധിക്കും. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിനാണ് തുടക്കം. വമ്പൻ സംഘമാണ് അന്വേഷണത്തിനുള്ളത്. ഈ റെയ്ഡിന് ശേഷം വീണ വിജയനെയും ചോദ്യം ചെയ്യും. AKG സെന്ററിലും അന്വേഷണമെത്താൻ സാധ്യതയുണ്ട്. മുൻ ധനമന്ത്രി P. ചിദംബരം പ്രതിയായ ASL മാക്സിസ് കേസ് അന്വേഷിച്ച SFIO സംഘത്തലവനാണ് എക്സാലോജിക്കിന്റെ കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദ് എന്നതാണ് വസ്തുത. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED യും CBI യും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തതും. ചിദംബരവും മകനും അകത്താവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അരുൺ പ്രസാദിന്റെ ഓരോ നീക്കവും നിർണായകമാണ്. എക്സാലോജിക്കും കരിമണൽ കമ്പനി ZMRLലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് SFIO അന്വേഷിക്കുക. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ 6-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അതല്ലി, ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദ്, K. പ്രഭു, A. ഗോകുൽ, K. M. S. നാരായണൻ, വരുൺ B. S. എന്നിവരാണ് സംഘത്തിൽ. അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. അഡീഷണൽ സെക്രട്ടറിയാകും മേൽനോട്ട ചുമതല. അന്വേഷണം AKG സെന്ററിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറെയാണ്. എക്സാലോജിക് ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്തത് AKG സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചെന്നത് CPM ന് കുരുക്കായി മാറും. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനു കീഴിലെ CMRLലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ അതിനിർണായക നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. വമ്പൻ സംഘമാണ് അന്വേഷണത്തിനുള്ളത്. ഈ റെയ്ഡിന് ശേഷം വീണ വിജയനെയും ചോദ്യം ചെയ്യും. AKG സെന്ററിലും അന്വേഷണമെത്താൻ സാധ്യതയുണ്ട്. മുൻ ധനമന്ത്രി P. ചിദംബരം പ്രതിയായ ASL മാക്സിസ് കേസ് അന്വേഷിച്ച SFIO സംഘത്തലവനാണ് എക്സാലോജിക്കിന്റെ കേസിന്റെ അന്വേഷണത്തിന്റെയും നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദ് എന്നതാണ് വസ്തുത.